എന്തുകൊണ്ട് നമ്മൾ ബിൽക്കിസ് ബാനുവിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ് സാധാരണ ലൈംഗിക അതിക്രമ കേസുകളിലെ വിക്ടിംസ് അത് നിയമപ്രകാരം അവരുടെ പേര് പരാമർശിക്കാത്തതാണെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ബിൽക്കിസ് ബാനു ഹർജി കൊടുക്കുകയും അവരുടെ പേര് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഓപ്പൺ കോർട്ടിൽ ആർഗ്യുമെൻറ്റ്സ് നടക്കുകയും അവരുടെ പേര് പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവുകളിൽ പ്രകടിപ്പിക്കുന്നതിനകത്ത് സുപ്രീം കോടതിക്കകത്ത് സുപ്രീം കോടതിക്ക് ഒരു വൈമനസ്യവും ഉണ്ടാകാതെ ഉണ്ടാകാതെ ഇരുന്നതുമായ ഒരു സാഹചര്യത്തിലാണ് ബിൽഖിസ് ബാനു ഒരു സ്ത്രീ എന്നതിലുപരി സ്ത്രീയുടെ പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സ്ത്രീക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ പോരാടുന്ന വ്യക്തിത്വത്തിൻ്റെയും ബിംബമായി മാറി രാജ്യത്തെമ്പാടുമുള്ള ഭരണഘടനാ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമായിട്ട് അവർ ഒന്ന് നിലകൊള്ളുന്നത് ബിൽക്കിസ് ബാനു ഒരയല്ല ബിൽക്കിസ് ബാനു വെറും ഒരു അതിജീവിതയല്ല ബിൽക്കിസ് ബാനു ഇന്ത്യയിലെ ശക് അല്ലെങ്കിൽ ശാക്തീകരിക്കപ്പെടേണ്ട അബലരായിട്ടുള്ള സ്ത്രീകളുടെ അവരാഗ്രഹിക്കുന്ന ആ ഒരു രൂപത്തിൻ്റെ പ്രതിരൂപമാണ് അപ്പോൾ കോടതി ഒരു തരത്തിലും ഒരു സ്റ്റേജിലും അവരുടെ പേര് മാസ്ക് ചെയ്തിട്ടില്ല അവരുടെ പേര് ഉച്ചരിക്കുന്നതിൽ വൈമുഖ്യം കാണിച്ചിട്ടില്ല അവരുടെ പേര് പത്ര റിപ്പോർട്ടുകളിൽ വരുന്നതിൽ സുപ്രീം കോടതി ഒരു റിസർവേഷനും കാണിച്ചിട്ടില്ല